നമ്മുടെ സാധനം അപ്പോൾ വന്നിട്ടുണ്ട്. ആമസോൺ വഴിയാണ് നമ്മളിത് ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ അത് ഡെലിവറി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സംഭവം ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ 199 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഓക്കെ, ഇതാണ് ഐറ്റം. ഹായ് മച്ചാമാരെ, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ ചിപ്പാണ് ഈ സാധനം, ചിപ്സ്. അപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്സാണ് ഈ സാധനം എന്നാണ്. അപ്പോൾ നമ്മൾ അത് ആമസോൺ വഴി ബുക്ക് ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 199 രൂപയാണ് ഇതിൻ്റെ വില ആമസോണിൽ. അപ്പോൾ നമ്മൾ 200 രൂപ കൊടുത്തു, 1 രൂപ ഡെലിവറി ചെയ്ത പിള്ളേർക്ക് ടിപ്പായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സാധനം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഭവം, എന്താ കഴിച്ച് നോക്കാം. ഈ കമ്പനി അവകാശപ്പെടുന്ന പോലെ നല്ല എരിവുള്ള സാധനമാണോ അല്ലയോ എന്ന്. ഇത് കുറേ യൂട്യൂബേഴ്സ് ഇത് സാധനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലവർ ചെയ്തത് നല്ല എരിവാണെന്നൊക്കെയാണ് ഉള്ള റിവ്യൂ ആണ്. പിന്നെ ചിലവർ ചെയ്തിട്ട് എരിവ് കുറവാണ്, അങ്ങനെയുള്ള റിവ്യൂ ആണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സംഭവം മേടിച്ചിട്ടുണ്ട്, കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഓപ്പൺ ചെയ്യുവാണ് സാധനം. ഇതിനകത്ത് നമ്മുടെ ചെറിയൊരു പപ്പടത്തിൻ്റെ സൈസുള്ള അതുപോലൊരു ചിപ്പാണ് ഇതിനകത്ത് വരുന്നത്. ചിപ്പല്ല, ചിപ്സ്, ചെറിയൊരു സൈസേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഈ കമ്പനി പറയുന്നത് പോലെയുള്ള എരിവുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജോളോ ചിപ്പ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ, ജോളോ ചിപ്സ്. അതുകൊണ്ട് സാധനം ഒരുമാതിരി ശവപ്പെട്ടിക്കാതിരിക്കുന്ന പോലെ ഇരിക്കുന്നു. ജോളോ ചിപ്സ്, ഇതാണ് ഐറ്റം. കണ്ടില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ പെപ്പർ ചില്ലി കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ നെറ്റ് വെയിറ്റ് 5 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ അതാണ് സാധനം, കണ്ടില്ലേ. ഇനി ഇതിനെ എടുത്ത് നമ്മുടെ ചെറിയൊരു പിസ്സയുടെ പീസ് വരുന്ന പോലാണ് സംഭവം വന്നേക്കുന്നത്. അപ്പം പെട്ടിയെല്ലാം അഴിച്ച് അതാണ് സാധനം വന്നിട്ടുണ്ട്. ഫിയർ ദി റീപ്പർ എന്നാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഈ റീപ്പറിനെ ഭയപ്പെടാതെ തന്നെ ഓപ്പൺ ചെയ്യുകയാണ്. ഇത് ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ മുളകായ കരോലീന ചില്ലി പെപ്പർ എന്നാണ് ഒരു പെപ്പറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സ്പൈസ് വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഇടാം. ഒരു പിങ്ക് കളറിൽ വരുന്ന മുളകാണ്, അപ്പോൾ ഭയങ്കര എരിവാണെന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് പൊടിഞ്ഞാണ് കിട്ടിയത്. നമുക്ക് എന്തായാലും ഭാഗ്യത്തിന് അങ്ങനെ പൊടിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പീസിനാണ് 199 രൂപ. അപ്പോൾ ഈ പറയത്തക്ക ക്വാളിറ്റി ഇതിനുണ്ടോ എന്ന് നമുക്ക് കഴിച്ചിട്ട് നോക്കാം. അപ്പോൾ എടുത്തു വെച്ചേക്കുന്ന പഞ്ചസാരയ്ക്കും വെള്ളത്തിനുമൊക്കെ പണി വരുന്നുണ്ടോ എന്നുകൂടെ നോക്കാം. കുറച്ചേ കഴിക്കുന്നുള്ളൂ, നമ്മുടെ ക്യാമറാമാന് കൂടെ കൊടുക്കാൻ വേണ്ടി വെക്കുവാണ്. ഒരു പീസ് തറയ്പ്പ് കഴിച്ചു നോക്കാം കേട്ടോ. ഈ പറയത്തക്ക എരിവുണ്ടോ നോക്കട്ടെ. കഴിച്ചിട്ട് പ്രത്യക്ഷത്തിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. അളിയാ എരിവ് ഇറങ്ങുന്നുണ്ട് കേട്ടോ. എരിവുണ്ട്, പക്ഷേ പറയത്തക്ക പോലെ നല്ല എരിവില്ല. നമ്മുടെ സാധാരണ നാട്ടിൽ കഴിക്കുന്ന ഉണ്ടമുളകിൻ്റെ ചെറിയൊരു എരിവിൻ്റെ ആ ഒരു ഫീലേ ഉള്ളൂ. പറ്റിച്ചതാണെന്നോടെ ഇമാർ, ബാക്കിയോടെ കഴിച്ചു നോക്കാം. ഇത് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ട് ഭയങ്കര എരിവാണ്. അപ്പോൾ അവരുടെ കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്കും കഴിക്കണമെന്നൊരാഗ്രഹം തോന്നി ചെയ്തതാണ്. എരിവുണ്ട്, പക്ഷേ ഇവർ പറയത്തക്ക പോലെ നമ്മുടെ നാട്ടിലെ നാടൻ മുളകിൻ്റെ ഒരു എരിവൊന്നും വരുന്നില്ല. പറ്റിക്കപ്പെട്ടു എന്ന് തോന്നുന്നു. മുബാശിനോടെ നമ്മുടെ ക്യാമറമാനോടെ ഒന്ന് കൊടുത്തു നോക്കാം, എന്നിട്ട് പുള്ളിയുടെ കൂടെ അഭിപ്രായം നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ കൂടെ കഴിച്ചു കൊടുക്കാൻ നോക്കുവാണ്. അപ്പോൾ നമ്മൾ മാത്രം കഴിച്ചിട്ട് അഭിപ്രായം പറ്റും. നല്ല എരിവുണ്ട് കേട്ടോ, പക്ഷേ ഇവർ പറയത്തക്ക പോലെ ഭയങ്കര എരിവില്ല, എന്നാലും ഒരു എരിവുണ്ട്. സാധനം എരിവുണ്ട്. അപ്പൊ എങ്ങനെ എരിവുണ്ടോ ഇല്ലയോ എന്ന്. അപ്പൊ ഇവനും കൂടെ കഴിച്ചിട്ട് പറയാം. രണ്ട് പീസുണ്ട്, ഈ ഒരു പീസ് കൂടെ കഴിച്ചു. എരിവുണ്ട് കേട്ടോ, വായിക്കാത്തല്ല നല്ല എരിവ് നിൽക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര എരിവൊന്നുമില്ല. അങ്ങനെ വെള്ളം എടുത്തു വെച്ച കാര്യമായി, എന്നാൽ ചെറിയൊരു എരിവുണ്ട്. പച്ചമര അങ്ങനെ പറയത്തൊക്കെ അത്രയ്ക്ക് അങ്ങോട്ട് എരിവൊന്നുമില്ല. അതായത് ഐസ്ക്രീമും സംഭവം നമ്മളിത് പലരും കഴിക്കുന്ന കണ്ടിട്ട് റിവ്യൂ ചെയ്യണമെന്ന് തോന്നി ചെയ്തതാണ്. അപ്പോൾ സാധനം എന്തായാലും കഴിച്ചിട്ട് ഒരു എരിവുണ്ട്. അപ്പോൾ ഇത്രയും എരിവിൽ ഈ ചിപ്സ് കഴിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു പണി ചെയ്താൽ മതി. 10-50 രൂപ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് സാധാരണ
ഉപ്പേരി മേടിക്കുക. എന്നിട്ട് നമ്മുടെ നാട്ടിലുള്ള സാധനം 5 രൂപ പച്ചമുളക് മേടിച്ച് അതിൻ്റെ കൂടെ കടിച്ചിരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ സെയിം അതേ ഒരു ഫീലാണ് സാധനം. 299 രൂപ എടുത്ത് എന്തായാലും കഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളിത് കണ്ട് ഒരു റിവ്യൂ ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പോൾ ഇത് കണ്ടിട്ട് നല്ല റിവ്യൂ ആണെന്ന് വിചാരിച്ച ആരും വെറുതെ പൈസ വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് മേടിക്കേണ്ട ആവശ്യമില്ല. ചിലവരൊക്കെ റിവ്യൂ നല്ല എരിവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ക്വാളിറ്റിയിലുള്ള ഇതായിരിക്കും വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതറിയത്തില്ല. ചിലതിന് നല്ല എരിവുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മേടിച്ചതിൻ്റെയും ചിലപ്പോൾ കുഴപ്പമായിരിക്കാം, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം തൽക്കാലത്തേക്കിനെ നമ്മൾ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ അടുത്തൊരു നൈസായിട്ടൊരു വീഡിയോയിലോട്ട് വരാം. അപ്പോൾ ശരിയെന്നാൽ.